ഈ മുടി പോലെ കാണുന്നത് തീർച്ചയായും നിങ്ങളെ അത്ഭുതപ്പെടുത്തും. പ്ലാസ്റ്റിക് സർജറികളിൽ ശരിക്കും പ്ലാസ്റ്റിക് ഉപയോഗിക്കുമോ ഇല്ലയോ, നടക്കാൻ സാധിക്കാത്തവരുടെ ഫുട്ബോൾ മാച്ചുകൾ നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടാകും. ഇന്ത്യ പഴയ ട്രെയിനുകളെല്ലാം ഇങ്ങനെ ചെയ്യാൻ പോകുന്നു. സ്വർണ്ണമോതിരം ധരിച്ച മീനുകളെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ലോകത്തുള്ള വെറും 2% ആളുകൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കൂ. ഇതേപോലുള്ള ഫാക്ട്സ് ആൻഡ് അമേസിംഗ് വീഡിയോകൾക്കായി ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ലെറ്റ്സ് ഗോ ഇൻ ദ വീഡിയോ. നമ്മളെല്ലാവരും പടങ്ങളിലും ശരി ഫോട്ടോയിലും ശരി എന്തിന് നേരിട്ടോ അല്ലെങ്കിൽ വീഡിയോയിലോ മറ്റോ ഒക്കെ ഡയമണ്ട്സിനെ കണ്ടിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഈ ഡയമണ്ട്സിന്റെ വില എന്നൊക്കെ പറയുന്നത് വളരെ എക്സ്പെൻസീവായിരിക്കും. എന്നാൽ റീസെന്റായി ആഫ്രിക്കയിലെ ആംഗോള എന്ന സ്ഥലത്തു നിന്നും ഒരു ഡയമണ്ട് കണ്ടെത്തുകയുണ്ടായി. ഈ ഒരു ഡയമണ്ടിന്റെ വില ഫിക്സ് ചെയ്യാനായി ഇതുവരെയും അവർക്ക് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഡയമണ്ടിന്റെ പേര് ലുലു റോസ് എന്നാണ്. അതായത് ലോകത്തുള്ളതിൽ വെച്ച് വളരെ റയറാണ് ഈ ലുലു റോസ് ഡയമണ്ട്. ഇത് എത്രത്തോളം അളവിൽ റയർ ആണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അതിനു മുമ്പ് നമ്മൾ ഡാറി 500 കുറിച്ച് മനസ്സിലാക്കണം. അതായത് 300 മുമ്പ് ഇന്ത്യയിൽ വെച്ചാണ് ആദ്യമായിട്ട് ഇതേപോലെ ഒരു ഡയമണ്ട് കണ്ടെത്തുന്നത്. അതായിരുന്നു ഡാറിയ 500. കൂടാതെ പിങ്ക് നിറത്തിലായിട്ടാണ് ഇത് കാണപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഇതാ ആഫ്രിക്കയിൽ നിന്നും അതേപോലെ ഒരു ഡയമണ്ട് കണ്ടെത്തുകയുണ്ടായി. ഇനി ഇത് കട്ടിംഗ് ചെയ്തതിനു ശേഷമാണ് ഇതിന്റെ വിലയും ഫിക്സ് ചെയ്യുന്നത്. എന്നാൽ ഇതിനെ കുറിച്ചുള്ള എക്സ്പേർട്ടുകൾ പറയുന്നത് അനുസരിച്ച് ഇത് ലേലത്തിൽ വെച്ചാൽ അതൊരു വലിയ ലോക റെക്കോർഡായി മാറുമെന്നാണ്. ഹ്യൂമൻ സെല്ലിന്റെ ഏറ്റവും ഡീറ്റെയിൽ ആയ ഫോട്ടോയാണെന്ന് പറഞ്ഞ് ഇന്റർനെറ്റിൽ വൈറലായ ഒരു ഫോട്ടോയാണത്. എന്നാൽ ഇത് ശരിക്കും സെല്ലിന്റെ ഫോട്ടോയൊക്കെ തന്നെയാണ്, പക്ഷേ മൃഗങ്ങളുടെ ആണെന്ന് മാത്രം. കൂടാതെ ഈ ഡീറ്റെയിൽ ആയ സെല്ലിന്റെ ഫോട്ടോ റേഡിയോഗ്രാഫി ന്യൂക്ലിയർ MRI ക്രിയോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൊണ്ടാണ് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ഇതാണ് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും ഡീറ്റെയിൽ ആയ സെല്ലിന്റെ ഫോട്ടോ എന്ന് പറയുന്നത്. ഫുട്ബോൾ മാച്ചുകൾ നമ്മളിൽ മാക്സിമം ആളുകളും കണ്ടിട്ടുണ്ടാകും. എന്നാൽ നടക്കാൻ സാധിക്കാത്തവരുടെ ഫുട്ബോൾ മാച്ചുകൾ നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടാകും? ഇനി കാണാത്തവരായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ദ സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. ഇവിടെ ഫുട്ബോൾ കളിക്കുന്നവരെല്ലാം തന്നെ നടക്കാൻ സാധിക്കാത്തവരാണ്. എന്നാൽ ഈ പവർ വീൽചെയറിന്റെ സഹായത്തോടെ ഇവർക്കും ഫുട്ബോൾ കളിക്കുന്നതിനുള്ള അവസരം ലഭിക്കുകയാണ്. കൂടാതെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് വെറും ഫുട്ബോൾ മാച്ചിന്റെ പ്രാക്ടീസ് മാത്രമാണ്. എന്നാൽ പവർ ചെയർ ഫുട്ബോൾ മാച്ച് എന്ന് സെർച്ച് ചെയ്താൽ കാൽ നടക്കാൻ സാധിക്കാത്തവരുടെ യഥാർത്ഥ ഫുട്ബോൾ മാച്ചുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മളെല്ലാവരും ചെറുതും വലുതുമായ ചിലന്തികളെ കാണാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മളിവിടെ കാണുവാൻ പോകുന്ന ചിലന്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കൽ പോലും കണ്ടിട്ടേ ഉണ്ടാവുകയില്ല. സ്ക്രീനിൽ കാണുന്ന ഈ ചിലന്തിയെ ഹാർവെസ്റ്റ് മെൻ സ്പൈഡർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ചിലന്തികൾ എപ്പോഴും ഇതേപോലുള്ള കൂട്ടം കൂടിയിരിക്കാറാണ് പതിവ്. എന്നാൽ ഇത് കാണുന്നവർക്കാകട്ടെ ഒരു സ്ഥലത്ത് ധാരാളം മുടി വളർന്നത് പോലെയാണ് തോന്നുന്നത്. ഈ ഒരു ചിലന്തിയുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 1 വർഷത്തോളമാണ്. കൂടാതെ ഇതിനെ UK പോലുള്ള രാജ്യങ്ങളായിട്ടാണ് കാണാറുള്ളത്. ഇന്ത്യയിൽ ഇപ്പോൾ ഉപയോഗശൂന്യമായ ട്രെയിനുകൾ ധാരാളമാണുള്ളത്. അതുകൊണ്ട് തന്നെ റീസെന്റ് ആയിട്ട് ഇന്ത്യൻ റെയിൽവേ ഈ പഴയ ട്രെയിനുകളെല്ലാം തന്നെ റീയൂസ് ചെയ്യാനുള്ള ഒരു പദ്ധതിയും കൊണ്ടുവരുന്നു. അതായത് ആളുകൾക്ക് വീണ്ടും പഴയ പോലെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടോ അതോ ഇതേപോലെ ഓരോ ബോഗികളെയും റെസ്റ്റോറന്റ് ആക്കി മാറ്റുവാൻ വേണ്ടിയിട്ടോ? ശരിക്കും ഇതേപോലെ ഓരോ ബോഗികളെയും റെസ്റ്റോറന്റ് ആക്കി മാറ്റിയാൽ തീർച്ചയായും അതിലിരുന്ന് ഫുഡ് കഴിക്കുന്നവർക്ക് അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. അതായത് ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതിന്റെ, അതോടൊപ്പം ഈ റെസ്റ്റോറന്റ് നടത്തുന്നവർക്ക് വലിയ തോതിലുള്ള കൺസ്ട്രക്ഷൻ ചെലവും കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. സൊമാറ്റോയിൽ ജോലി ചെയ്യുന്നവരുടെ വീഡിയോകൾ ഏതെങ്കിലും തരത്തിൽ ഇന്റർനെറ്റിൽ വൈറലാവാറാണ് പതിവ്. എന്നാൽ ഇപ്പോൾ വൈറലായ ഒരു വീഡിയോ കൊണ്ട് സൊമാറ്റോയ്ക്ക് നേരെ ഒരുപാട് ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. എന്തെന്നാൽ റീസെന്റായി രാഹുൽ മിത്ര എന്നൊരാൾ ട്വിറ്ററിൽ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയുണ്ടായി. ഈ ഒരു വീഡിയോയിൽ ഒരു ചെറിയ പയ്യൻ സൊമാറ്റോയിൽ ഡെലിവറി ചെയ്യുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഈ ഡെലിവറി ചെയ്ത കുട്ടിയുടെ അയാൾ ചോദിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കുട്ടിക്ക് വെറും 7 പ്രായം മാത്രമാണുള്ളതെന്നും. കൂടാതെ ആ കുട്ടി സ്കൂൾ വിട്ട് കഴിഞ്ഞ് 7 മുതൽ രാത്രി 11 വരെ സൊമാറ്റോയിൽ ഡെലിവറി ചെയ്യുകയാണെന്നും, അതും ആ പയ്യന്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ പയ്യന്റെ അച്ഛൻ മരിച്ചു പോയിരിക്കുന്നു. ഈ പയ്യന് 7 കൊണ്ട് തന്നെ ഇത് ചൈൽഡ് ലേബർ കേസിന് വരെ കാരണമായി. അപ്പോഴാണ് ശരിക്കും സൊമാറ്റോയും ഈ പയ്യനെ കുറിച്ച് അന്വേഷിക്കുന്നത്. ഈ പയ്യന് 14 പറഞ്ഞാണ് സൊമാറ്റോയിൽ ചേർക്കുന്നത്. എന്നാൽ ഈ പയ്യന്റെ വീട്ടിലെ അവസ്ഥ വളരെ മോശമായതുകൊണ്ട് തന്നെ പോലീസ് ഇതിനെതിരെ കേസെടുക്കാനും മുതിർന്നില്ല. അതിനുശേഷം സൊമാറ്റോ തന്നെ ഈ പയ്യന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ ചെലവും ഏറ്റെടുക്കുന്നു. ഇറാനിലുള്ള ഒരു 4 പെൺകുട്ടി ഹീറ്റ് സ്ട്രോക്ക് മൂലം മരണപ്പെടുകയുണ്ടായി. സംഭവിച്ചത് എന്തെന്നാൽ ഈ ചെറിയ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഈ കുട്ടിയെയും കൊണ്ട് അവരുടെ ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ഈ കുട്ടി അവിടെ വന്ന് വല്ല ശബ്ദവും മറ്റും ഉണ്ടാക്കുമെന്ന് കരുതി അവരുടെ അച്ഛനും അമ്മയും അവളെ കാറിൽ ഇരുത്തിയിട്ടാണ് പോകുന്നത്. എന്നാൽ അവർ പോകുന്ന സമയത്ത് കാറിലെ AC ഓൺ ചെയ്യാൻ മറന്നു പോയിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആ കാറിലേക്ക് ചൂടടിച്ചടിച്ച് 70°C വരെ പോകുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ കാറിൽ ഉണ്ടായിരുന്ന ചെറിയ പെൺകുട്ടിക്ക് സ്പോട്ടിൽ ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടായി. അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ്.
സ്ക്രീനിൽ കാണുന്ന ഈ ഫോട്ടോയിലേക്ക് നോക്കൂ. ഈ ഫോട്ടോ എടുത്തത് ഒരു സ്ക്യൂബ ഡൈവറാണ്. ഈ ഫോട്ടോയിൽ ഒരു മിൻ സ്വർണമോതിരം അണിഞ്ഞത് നമുക്ക് കാണാവുന്നതാണ്. ശരിക്കും ഈ ഫോട്ടോ ആ സ്ക്യൂബ ഡൈവർ എടുക്കുന്നതിന് 3 മാസം മുമ്പ് ഒരാൾ അയാളുടെ സ്വർണമോതിരം കാണുന്നില്ല എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അദ്ദേഹം ഈ സ്വർണമോതിരത്തെ അന്വേഷിച്ച് നടക്കുന്നത് നമ്മുടെ ഈ സ്ക്യൂബ ഡൈവറും കണ്ടിരുന്നു. അതിനുശേഷം ഒരു 3 മാസം കഴിഞ്ഞ് ഒരു മീനിന്റെ ശരീരത്തിൽ ഈ സ്വർണമോതിരം കിടക്കുന്നത് ഈ സ്ക്യൂബ ഡൈവർ കാണുവാൻ ഇടയായി. എന്നാൽ അപ്പോൾ തന്നെ ഈ മോതിരം ആ മീനിന്റെ ശരീരത്തിൽ നിന്നും എടുത്ത് അതിന്റെ ഓണറെ ഏൽപ്പിക്കാനെ കൊണ്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഷെയറും ചെയ്യുന്നു. പിന്നീട് ഇത് കേട്ടറിഞ്ഞ ആ മോതിരത്തിന്റെ ശരിയായ ഓണർ സ്ക്യൂബ ഡൈവറെ കോൺടാക്ട് ചെയ്ത് ആ മോതിരത്തെ തിരികെ വാങ്ങിക്കുകയുമാണ്. ഡൽഹിയിൽ സപ്പർവാൾ എന്നൊരു ഫാമിലിയുണ്ട്. ഈ ഫാമിലിയെ കുറിച്ചുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്തെന്നാൽ ഈ ഫാമിലിയിലുള്ള മുഴുവൻ ആളുകളും ഡോക്ടർമാരാണ്. അതായത് ഈ ഫാമിലിയിലുള്ള ഓരോരുത്തരും ഇത് ഞങ്ങളുടെ പാരമ്പര്യമായി തന്നെ നിലനിർത്തുമെന്ന് ചലഞ്ച് ചെയ്ത് MBBS പഠിച്ച് ഡോക്ടർ ആവുകയാണ്. ഈ ലോകത്തുള്ള 2% ആളുകൾക്ക് മാത്രമാണ് ഒരു ദിവസം വെറും 5 മണിക്കൂർ ഉറങ്ങിക്കൊണ്ട് അവരുടെ എല്ലാ ജോലികളും ശരിയായ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നത്. അതായത് ഈ 2% ആളുകൾക്ക് ഉറക്കം വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ കോഫി കുടിക്കേണ്ടതിന്റെ ആവശ്യവുമില്ല, എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കേണ്ടതിന്റെ ആവശ്യവുമില്ല. ഇവർക്ക് രാത്രി സമയങ്ങളിൽ വെറും 5 മണിക്കൂർ മാത്രം ഉറങ്ങിയാൽ മതിയാകും. ഇങ്ങനെയുള്ളവരെ സ്ലീപ്ലെസ് ലൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു ദിവസം എത്ര മണിക്കൂർ നേരം ഉറങ്ങുന്നു എന്നുള്ളത് ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. 1960 മുമ്പ് ഡിസ്നിലാൻഡിലേക്ക് മുടി നീട്ടി വളർത്തിയിട്ടുള്ള ഒരാണുങ്ങളെ പോലും പ്രവേശിപ്പിക്കുകയില്ലായിരുന്നു. അതായത് നീളമുള്ള മുടിയുള്ളവർ ഡിസ്നിലാൻഡിലേക്ക് വരരുതെന്നുള്ള ഒരു റൂൾ ഡിസ്നിലാൻഡിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ റൂൾ അവിടെയുള്ളവർ ആർക്കും തന്നെ ദഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ 1960 ശേഷം ഈ റൂൾ ഡിസ്നിലാൻഡിൽ നിന്ന് നീക്കം ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള ഒരു റൂൾ എന്തിനാണ് അവിടെ വെച്ചതെന്ന് ആർക്കും അറിയില്ല. അതുമാത്രമല്ല ഡിസ്നിലാൻഡ് ഈ ഒരു റൂൾ എന്തിനാണ് വെച്ചതെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല. തെലങ്കാനയിൽ നാൽഗൊണ്ട എന്ന പേരിൽ ഒരു സ്ഥലമുണ്ട്. ഇവിടെ എല്ലാ ദിവസവും രാവിലെ ഒരു 8:30 അവിടെയുള്ള ആളുകൾ ഏതൊരു ജോലിയോ മറ്റോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ 52 സെക്കൻഡ് അനങ്ങാതെ നിൽക്കാറാണ് പതിവ്. എന്തുകൊണ്ടെന്നാൽ തെലങ്കാനയിലുള്ള ഈ നാൽഗൊണ്ട സിറ്റിയിൽ എല്ലാ ദിവസവും രാവിലെ ഒരു 8:30 ദേശീയഗാനം പാടാറാണ് പതിവ്. ഇതിനു വേണ്ടിയിട്ടാണ് അവിടെയുള്ള ആളുകൾ ദേശീയഗാനത്തിന് റെസ്പെക്റ്റ് നൽകി എവിടെയാണോ ദേശീയഗാനം ആരംഭിക്കുമ്പോൾ നിൽക്കുന്നത് അവിടെ തന്നെ 52 സെക്കൻഡും അനങ്ങാതെ നിൽക്കുന്നത്. പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ച് നമ്മളിൽ മാക്സിമം ആളുകളും കേട്ടിട്ടുണ്ടാകും. ഈ പ്ലാസ്റ്റിക് സർജറി കൊണ്ടാണ് മിക്ക ആക്ടർമാരും അല്ലെങ്കിൽ ആക്ട്രസ്മാരും അവരെ കുറച്ചും കൂടി ഗ്ലാമർ ആക്കുന്നത്. എന്നാൽ ഇവിടെയുള്ള മിക്ക ആളുകൾക്കുമുള്ള ഒരു സംശയമാണ് ഈ പ്ലാസ്റ്റിക് സർജറികളിൽ ശരിക്കും പ്ലാസ്റ്റിക് ഉപയോഗിക്കുമോ ഇല്ലയോ എന്ന്. എന്നാൽ ഇതിനുള്ള ഉത്തരം ഈ വീഡിയോയിലൂടെ തന്നെ നമുക്ക് സിമ്പിളായി മനസ്സിലാക്കാവുന്നതാണ്. ഒരുപാട് ആളുകൾ ഇതേതോ സ്പെഷ്യൽ ടൈപ്പ് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ചെയ്യുന്നത് എന്നാണ് കരുതുന്നത്. എന്നാൽ കേട്ടോളൂ, പ്ലാസ്റ്റിക് സർജറികളിൽ യാതൊരുവിധ പ്ലാസ്റ്റിക്കുകളും ഉപയോഗിക്കാറില്ല. മറിച്ച് ആർക്കാണോ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടത് അവരുടെ ശരീരത്തിലെ മറ്റേതെങ്കിലും ഭാഗത്ത് നിന്ന് തൊലിയെടുക്കാറാണ് പതിവ്. ഇവിടെ പ്ലാസ്റ്റിക് എന്ന് അർത്ഥമാക്കുന്നത് മുഖത്തിന്റെ വി ഷേപ്പിങ്ങിനെയാണ്. എന്നാൽ ഇന്നുള്ള മോഡേൺ പ്ലാസ്റ്റിക് സർജറികളിൽ യാതൊരുവിധ സ്കിൻ ഭാഗത്തെയും വെച്ച് പ്ലാസ്റ്റിക് സർജറി ചെയ്യാറില്ല. സിമ്പിളായി ചില ഇഞ്ചക്ഷനുകൾ നൽകി പ്ലാസ്റ്റിക് സർജറി ചെയ്യാറാണ് പതിവ്. ഇതെല്ലാം തന്നെ നമ്മുടെ മുഖത്തിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും വളരെയധികം തന്നെ ഒരു നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടെയാണ് ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുപിടുന്നത് വരെ ഗുഡ് ബൈ.